ഇന്ത്യൻ കാർ വിപണിയിൽ ട്രെൻഡായ മോഡലാണ് ഹ്യുണ്ടായ് ക്രെറ്റ. കോമ്പാക്ട് അഥവാ ചെറിയ എസ് യു വി സെഗ്മെന്റിൽ ഒരു പുതിയൊരു ഐഡന്റിറ്റി കൊണ്ടുവന്നിരുന്ന ഒരു മോഡൽ കൂടെയായിരുന്നു ക്രെറ്റ. ഇന്ത്യ കാർ ഓഫ് ദി ഇയർ 2016 വിൻ ചെയ്ത മോഡലാണ് ക്രെറ്റ. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ക്രെറ്റ ഗ്ലോബലി 400,000 യൂണിറ്റ് സെൽ ചെയ്തു. ഇപ്പോഴും വളരെ സക്സസ്ഫുള്ളി സെൽ ചെയ്തുകൊണ്ടിരുന്ന മോഡലിനെ ഒന്നുകൂടി റീവാംപ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഹ്യുണ്ടായ് നടത്തിയിരിക്കുന്നത്. ദ ഗോട്ട് ഔട്ട് ദ ന്യൂ ഫേസ് ലിഫ്റ്റഡ് ഹ്യുണ്ടായ് ക്രെറ്റ ആൻഡ് വി ആർ ഗോയിങ് ടു ഹാവ് ദ ഫസ്റ്റ് ഡ്രൈവ് ഓഫ് ദ ന്യൂ ക്രെറ്റ. സോ വെൽക്കം ടു ഓട്ടോഗ്രാഫ് ആൻഡ് എൻജോയ് ദ ഡ്രൈവ് ഓഫ് ഓൾ ന്യൂ ക്രെറ്റ. സോ ഈ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ക്രെറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ സക്സസറിന് എന്താണെന്ന് ഇങ്ങനെ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ ഐ ബോട്ട് ദ ന്യൂ ക്രെറ്റ ഹിയർ. ഇറ്റ്സ് 2018 ഫേസ് ലിഫ്റ്റ് ക്രെറ്റ. ഇതാണ് നമ്മളിപ്പം ഇന്നത്തെ ആക്ച്വലി താരമായിട്ട് നിൽക്കുന്നത്. ഈ ഒരു വെഹിക്കിളിനെ കൊണ്ട് ഉണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്ലോബൽ ഐഡന്റിറ്റി കാറുകൾക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എല്ലാ മോഡലിലും വന്നിരിക്കുന്ന ഒരു സിമിലർ ഡിസൈൻ ഫിലോസഫി കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്തപ്പം കുറേ കാര്യങ്ങളിൽ മാറ്റം വരുത്തി. ഫ്രണ്ടിലാണ് ഏറ്റവും അധികം മാറ്റം വരുത്തിയിരിക്കുന്നത്. ആ മാറ്റം നമുക്ക് ഏറ്റവും അധികം മനസ്സിലാകുന്നത് ഗ്രില്ലിലാണ്. ഒരു 3D ഫീലുള്ള ഒരു പ്രൊജക്റ്റീവായിട്ടുള്ള ഒരു ഗ്രില്ല്. ഇത് നമ്മൾ സാന്റഫേ അതുപോലെ തന്നെ ടുസോണിലും കണ്ടിട്ടുള്ള അതേ ട്രീറ്റ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ക്രെറ്റയെക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. വലിയ ഗ്രില്ലാണ്, അതിൻ്റെ ഒരു പ്രസൻസും കൂടി ഉണ്ട്. ഉള്ളിൽ കൊടുത്തിരിക്കുന്ന സ്ലാക്സിലുള്ള ആ കട്ടിങ്സ് എല്ലാം അട്രാക്റ്റീവ് ആണ്. വലിയ ലോഗോ ആയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ക്ലസ്റ്ററിൽ മാറ്റം വന്നിട്ടുണ്ട്. ഷേപ്പ് റീറ്റെയിൻ ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന DRL ഇവിടുന്ന് പോയിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പുറമെ പ്രൊജക്ടറിൻ്റെ സിംഗിൾ പ്രൊജക്ടറാണെങ്കിൽ കൂടി ആ ഒരു ഡിസൈനെല്ലാം കുറച്ച് മാറിയിട്ടുണ്ട്. മമ്പറിലേക്ക് വന്നിരിക്കുന്ന DRL ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്. അതിൽ തന്നെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ബമ്പറും കുറച്ചുകൂടി ഒരു ബോൾഡ് ബമ്പറാക്കിയിട്ടുണ്ട്. സോ ഈ ചേഞ്ചസോട് കൂടിയിട്ട് ആക്ച്വലി പുതിയ ക്രെറ്റ ഒരു ഗ്രോണപ്പ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് ഗ്ലോബൽ ഐഡന്റിറ്റി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എസ് യു വി സെഗ്മെന്റിൽ ക്രെറ്റിനെ ഏറ്റവും ഡിഫറെൻ്റ് ആക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സൈഡ് പ്രൊഫൈലാണ്. സാധാരണ ക്രോസ് ഓവർ ടൈപ്പ് അല്ലെങ്കിൽ കൂടുതൽ എസ് യു വി ടൈപ്പിലെല്ലാം ഈ ഒരു സെഗ്മെന്റിലുള്ള വെഹിക്കിൾസ് വരാറില്ല. പക്ഷേ ആക്ച്വലി ഈ ക്രെറ്റിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഒരു എനിക്ക് തോന്നിയൊരു ഹാച്ച് ക്രോസ് ഓവർ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ പുതിയ വോൾവോ XC40 വന്നിരിക്കുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ യുണീക്കാണ്. സൈഡ് പ്രൊഫൈലിൽ കാര്യമായ മാറ്റം വന്നിരിക്കുന്ന പറഞ്ഞാൽ ചെറിയ ചെറിയ എലമെൻസിലുള്ള മാറ്റമാണ്. ബാക്കി വേറെ കാര്യമായ മാറ്റം വരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. മെയിനായിട്ട് വന്നിരിക്കുന്ന മാറ്റം റൂഫ് റെയിലുള്ള ഡിഫറൻസാണ്.